தந்தையாரு மகளே உணருக நமயுக சிற்பிகளே மதபோதனமா மதுமுகலான மதி வருவோளம் நீங்கள் மதி வருவோளம் நீங்கள் இருளல போயிட விஸ்வாசத்தி திருபம தீப்தி பரக்கா திருபம தீப்தி பரக்கா. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കാലവർഷക്കെടുതിയുടെ ഒക്കെ നടുവിൽ നമുക്ക് തമ്പുരാൻ ഒരു പുതിയ പരിശുദ്ധ ദിവസം കൂടി തന്നിരിക്കുകയാണ്. ഒരു ഞായറാഴ്ച മക്കളെല്ലാവരും ഈശോയുടെ സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് ആയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയല്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം. കാരണം ഈശോയാണ് നമ്മുടെ ആശ്രയം. നമുക്ക് നമ്മുടെ വചനത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുക. വചനം ശ്രവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ ഗ്രന്ഥം തുറന്ന് സങ്കീർത്തനങ്ങളുടെ 119 അധ്യായം എടുത്തിട്ട് അതിൽ 52 മുതലുള്ള വചനം നമുക്ക് ശ്രദ്ധയോടെ ശ്രവിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങ് പണ്ടേ നൽകിയ നിയമങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്ന ദുഷ്ടർ മൂലം രോഷമെന്നിൽ ജ്വലിക്കുന്നു. തീർത്ഥാടകനായി ഞാൻ പാർക്കുന്നിടത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം. കർത്താവേ, രാത്രിയിൽ ഞാൻ അങ്ങയുടെ നാമം അനുസ്മരിക്കുന്നു. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്കു ലഭിച്ച അനുഗ്രഹം. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്കു ലഭിച്ച അനുഗ്രഹം. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്നു ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പൂർണ്ണഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനത്തിനൊത്തവിധം എന്നോട് കൃപ തോന്നണമേ. അങ്ങയുടെ മാർഗങ്ങളെപ്പറ്റി ചിന്തിച്ചു ഞാൻ എൻ്റെ പാദങ്ങളെ അങ്ങയുടെ കൽപ്പനകളിലേക്കു തിരിക്കുന്നു. അങ്ങയുടെ മാർഗങ്ങളെപ്പറ്റി ചിന്തിച്ചു ഞാൻ എൻ്റെ പാദങ്ങളെ അങ്ങയുടെ കൽപ്പനകളിലേക്കു തിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, വചനം ഞങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ തീർത്ഥാടകനായിരിക്കുന്നിടത്ത് അങ്ങയുടെ കൽപ്പനകളാണ്, അവിടുത്തെ പ്രമാണമാണ്, അവിടുത്തെ വചനമാണ് എൻ്റെ ഗാനം. കർത്താവേ, ലോകത്തിൽ ഒരു തീർത്ഥാടകന് സ്ഥിരമായ ഒരു സങ്കേതമില്ല. അവൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ശ്രമകരമായി ജീവിക്കാൻ കടന്നു പോകുന്നവനാണ്. ഞങ്ങളുടെ ചുറ്റുമുള്ള ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്ട് അതിന് സമാനമാണ്. സ്ഥിരമായ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകൃതിയും ജീവിത സാഹചര്യങ്ങളും കർശനമായിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളും നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ സ്വപ്നങ്ങളും ഞങ്ങൾക്ക് അന്യമായിരിക്കുന്ന ഞങ്ങളുടെ സ്വാതന്ത്ര്യവുമൊക്കെ കർത്താവെ, ഇവിടെയും ഗാനമാലപിക്കുന്നവരായി അങ്ങയുടെ മുൻപിലായിരിക്കാൻ തക്കവിധം വചനത്തിൻ്റെ മധുരിമ ഞങ്ങളുടെ ജീവിതങ്ങളെ സ്പർശിക്കുമാറാകട്ടെ, ഹൃദയത്തിൽ നിറയുമാറാകട്ടെ. പരിശുദ്ധമേ മാതാവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ പക്കൽ മാധ്യസ്ഥ്യം വഹിക്കണമേ. അമ്മ വചനത്തിന് മാംസം നൽകിയതുപോലെ, വചനത്തെക്കുറിച്ച് ഗാഠമായി ധ്യാനിച്ചതുപോലെ ഞങ്ങളും വചനത്താൽ രൂപാന്തരീകരിക്കപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സുഖമല്ലേ? മഴയുടെ ഒക്കെ നടുവിലും എല്ലാവരിലും ഈശോയിൽ ആശ്രയിച്ച് ഈശോയുടെ മക്കളായി സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുവാൻ സിസ്റ്റർ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. വന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്നതല്ലാതെ ക്ലാസ് ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും, ക്ലാസ് കൂടാതിരിക്കുന്നവർക്കും വേണ്ടിയൊക്കെ കൂടെ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിശുദ്ധ ബലിമധ്യമൊക്കെ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈശോയുടെ ദൈവിക വെളിപാടിൻ്റെ ലിഖിത രൂപമായ വചനത്തെക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ.
വചനത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ മക്കൾക്ക് വചനത്തോട് സ്നേഹം വർദ്ധിക്കണം കേട്ടോ. അത് സിസ്റ്ററിൻ്റെ ക്ലാസ് കൂടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തുകൊണ്ടൊന്നുമല്ല. എങ്ങനെയാണ്, പരിശുദ്ധ റൂഹായുടെ പ്രത്യേകമായ കൃപയാണ് വചനത്തോടുള്ള ദാഹം അഥവാ സ്നേഹം. അപ്പോൾ ചോദിക്കണം, ഈ വെളിപാടിൻ്റെ പൂർണ്ണത എൻ്റെ ജീവിതത്തിലും സാക്ഷാത്കരിക്കപ്പെടുവാൻ പരിശുദ്ധ റൂഹായെ നിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രകാശത്താൽ എന്നെ നയിക്കണമേയെന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചോണം കേട്ടോ. എൻ്റെ പൊന്നുമക്കളെ, നമുക്ക് ആശ്രയിക്കത്തക്കതായിട്ട് വലിയ സ്ഥായിയായ സംഭവങ്ങളൊന്നും ലോകത്തിൽ ഇനിയൊന്നും അങ്ങനെ ഒന്നും ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. നമുക്ക് കർത്താവിൻ്റെ കൃപയാണ് ആശ്രയിക്കാവുന്ന ഉറപ്പുള്ള ഒരേയൊരു സത്യമുള്ള ഒരേയൊരു സംഗതി. അപ്പോൾ എത്രമാത്രം ആ സത്യത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതം വിജയിക്കും. നമ്മൾക്കൊരു യുദ്ധം നയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ പ്രായത്തിലൊക്കെ എന്താ പറയുക, നിങ്ങൾ ഭയങ്കര ആക്റ്റീവാണ്, എനർജറ്റിക്കാണ്, എല്ലാത്തിനോടും ചടുലതയോടെ പ്രതികരിക്കുന്നവരാണ് അല്ലേ. എന്തെങ്കിലും ഒരു അന്യായമോ അനീതിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റാറില്ല. നമ്മൾ ഉടനെ ചോദ്യം ചെയ്യും, പ്രതികരിക്കും. ഉറപ്പായിട്ട് അങ്ങനെ തന്നെ വേണം. അതുകൊണ്ടാണ് പിന്നെ എഫേസസ് ലേഖനത്തിൽ നമ്മൾ കാണുന്നത് യുദ്ധം ചെയ്യേണ്ട വാളെടുത്തോളാണ് പറയുന്നത്. എന്താ വാള്? വചനമാകുന്ന വാള്. വചനമാകുന്ന വാളെടുത്ത് യുദ്ധം ചെയ്യുക. അപ്പം ഈ വാളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എബ്രായ ലേഖനം പറയുന്നുണ്ട്, ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതാ കൊള്ളുന്ന ആളുടെ പിടിക്കുന്ന ആളുടെ കൈമുറിയും. അപ്പം സ്വയം മുറിയാൻ വചനത്തിന് വിട്ടുകൊടുക്കാം. ഇടുത്തങ്ങ് പിടിക്കണം. അപ്പം മുറിഞ്ഞിട്ട് എനിക്ക് സ്വയം മുറിവേൽക്കും. മുറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ നിന്ന് മുറിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ചോരയൊക്കെ പോകല്ലേ. എന്നിൽ നിന്ന് വചനത്തിന് വേണ്ടാത്തതൊക്കെ പുറത്തു പോയിക്കോട്ടെ. വചനത്തിന് യോജ്യമല്ലാത്തതൊക്കെ എന്നിൽ നിന്ന് പുറത്തു പോയിട്ട് ഞാൻ വചനത്തിൻ്റെ നവജീവൻ കൊണ്ട് നിറയുന്നവനായി നിറയുന്നവളായി എന്നിൽ നിന്ന് വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിലും ഹൃദയത്തിലും സന്ധിബന്ധങ്ങളിലും ആത്മാവിലും അത് തുളച്ചു കയറി ആ ജീവിതം പരിവർത്തന വിധേയമായി അവിടെ ദൈവം ആഗ്രഹിക്കുന്ന സത്ഫലങ്ങൾ അനേകം പുറപ്പെടുവിക്കാൻ ഇടയാകത്തക്ക വിധം നമുക്ക് വചനത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളാകാം. ജീവിതത്തിൽ കൂടെ വചനം പ്രഘോഷിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര വിശദമായിട്ട് ഈ പാഠത്തിൽ വചനത്തെക്കുറിച്ച് പഠിക്കുക. നമ്മൾ കണ്ടു ഒത്തിരിയേറെ, എത്ര നിങ്ങൾക്ക് വല്ല അറിവുമുണ്ട് ലോകത്തിൽ ഇന്ന് മാത്രം പുസ്തകം എഴുതപ്പെട്ടെന്ന്? എനിക്കൊരറിവില്ല കേട്ടോ. ഇപ്പം ഗൂഗിളിലൊക്കെ തിരഞ്ഞാൽ ഒരു പക്ഷെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം കണക്കില്ലാത്ത വിധത്തിൽ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഓരോ വർഷം കേൾക്കാം ബെസ്റ്റ് സെല്ലർ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, 2000 വർഷമായിട്ട് ആർക്കും തച്ചുടയ്ക്കാനാവാത്ത പല റെക്കോർഡുകൾ സ്വന്തമാക്കി ഇരിക്കുന്നത് കുറേ മാനുഷിക റെക്കോർഡുകളുടെ മേന്മയിലൊന്നുമല്ല. അനേകം ഏറ്റവും കൂടുതൽ പ്രതികൾ, ഏറ്റവും കൂടുതൽ അച്ചടി, ഏറ്റവും കൂടുതൽ തർജ്ജമ, ഏറ്റവും കൂടുതൽ പേരെ സ്വാധീനിച്ച ഗ്രന്ഥം, ഏറ്റവും കൂടുതൽ കഥാ നോവൽ സാഹിത്യ പ്രമേയങ്ങൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം, ഏറ്റവും കൂടുതൽ പേരുടെ ജീവിതത്തിൽ മാനസാന്തരം കൊണ്ടുവന്ന ഗ്രന്ഥം, ഇതൊക്കെ ഉണ്ട്. ദൈവം സംസാരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം. അപ്പം അതെങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടുവരിക, അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ കണ്ടുവരിക, അതെനിക്ക് എങ്ങനെയായി തീരണം എന്നാണ് നമ്മൾ കണ്ടുവരിക. നമ്മൾ പറഞ്ഞു വെച്ചത് അവസാനം ദൈവനിവേശനത്തെക്കുറിച്ചായിരുന്നു. എന്താണ് ദൈവനിവേശനം? തൻ്റെ വെളിപാടിൻ്റെ, എന്താണ് ആ വെളിപാട്? ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ നഷ്ടപ്പെടാതെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി, നിന്നെ എൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലേക്ക് നീ കടന്നു നിൽക്കണം. നീ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടവനായി മാറാൻ പാടില്ല. അപ്പോൾ അത് പറഞ്ഞു തരാൻ വേണ്ടി ദൈവം 1000 വർഷങ്ങളെടുത്ത് പല തലമുറകളിൽപ്പെട്ടവരെ ഒരുമിച്ച് തിരഞ്ഞെടുത്ത് അവർക്ക് തൻ്റെ റൂഹായുടെ ജ്ഞാനം നൽകി താൻ പറയാൻ ആഗ്രഹിച്ചവ അവരുടെ ഭാഷയിലൂടെ, അവരുടെ സംസ്കാരത്തിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ കഴിവുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. എന്നിട്ട് ഈശമിശിഹായുടെ തുടർച്ചയായ മൗതിക ഗാത്രമായ തിരുസഭയിൽ ആ ജ്ഞാന നിക്ഷേപം ഏൽപ്പിച്ചു കൊടുത്തു. തിരുസഭ അതിനെ ഗ്രന്ഥവടിവിലാക്കി ലിഖിത രൂപത്തിലാക്കി നമുക്ക് മുന്നിൽ തന്നിരിക്കുകയാണ്. അപ്പം ഈ ദൈവനിവേശനം എന്ന ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ, ഇത് മേ ബി ഒരു കുറേ വർഷങ്ങളിലെ ബെസ്റ്റ് സെല്ലറായിട്ടേ അങ്ങോട്ട് കോണിലേക്ക് മാറിപ്പോയനെ, ഏതെങ്കിലും ഒരു മൂലയിൽ പോയി കിടന്നേനെ. ദൈവനിവേശനം ആണ് ബൈബിളിനെ, വിശുദ്ധ ഗ്രന്ഥത്തെ ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥമാക്കി
സ്ഥാപിച്ചിരിക്കുന്നത്, നിലനിർത്തുന്നത് ലോകാവസാനം വരെയും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്കറിയാമോ, ഒത്തിരിയേറെ പേർ രഹസ്യമായി, ഈശോമിശിഹായിൽ നേരിട്ട് വിശ്വാസം പ്രഖ്യാപിച്ചിട്ടില്ലാത്തവർ കൂടെ രഹസ്യമായി തങ്ങളുടെ ജീവിതത്തിൻ്റെ കാതലും സത്യമായി സ്വീകരിച്ചിരിക്കുന്ന സത്യപുസ്തകമാണിത്. അവരുടെ ജീവിതത്തിലെ ധാർമ്മികതയ്ക്ക്, മൂല്യങ്ങൾക്ക്, പുണ്യങ്ങൾക്ക്, പോളിസീസ്, ആദർശങ്ങൾക്കൊക്കെ എന്താണ് അടിസ്ഥാനം? വിശുദ്ധ ഗ്രന്ഥം. സോ ഈശോയെ ഇടയ്ക്കയുടെ മുന്നിലേക്ക് പരസ്യമായിട്ട് വന്ന് നിൽക്കാൻ പറ്റാത്തവർക്ക് പോലും ഇത് ജീവിതത്തിൻ്റെ ആണിവേരായിട്ട് മാറുന്നെങ്കിൽ എത്ര അഭിമാനത്തോടെ തിരുസഭയുടെ മകനാണ്, മക്കളാണ് എന്ന് പറയാൻ കഴിയുന്ന എനിക്ക് ഇതെന്തുമാത്രം ജീവിത ബന്ധിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ, നിങ്ങൾ 12-ാം ക്ലാസ് ഒരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുന്നവരാണ് അല്ലേ? ഇതുവരെ സ്കൂളിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ പഠിച്ചു വരികയായിരുന്നു. ഇനി നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, ഒരു പ്രത്യേകമായ ഒരു സംസ്കാരത്തിലേക്ക് മേ ബി പോകാം, ഭാഷയിലേക്ക് പോകാം, പ്രത്യേകം ഒരു സാഹചര്യത്തിലേക്ക് പോകാം, പലരുമായിട്ട് കൂട്ടിമുട്ടേണ്ടി വരാം. അപ്പോൾ അവിടെയൊക്കെ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ കിടന്ന ഒരു കരിയില്ല, കാറ്റടിച്ചപ്പോൾ അത് അവിടെ പോയി കിടന്നു, പിന്നെ അടുത്ത മഴ പെയ്തപ്പോൾ അത് മണ്ണിനടി പോയി, പിന്നെ വെയിൽ വന്നപ്പോൾ അത് കരിഞ്ഞുണങ്ങി പോയി. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിമറിയേണ്ട ഒന്നല്ല എൻ്റെ ക്രിസ്തീയ വ്യക്തിത്വം. എവിടെ ചെന്നാലും എനിക്ക് നിവർന്നു നിൽക്കാൻ ഒറ്റ നട്ടല്ലേ ഉള്ളൂ, അതെനിക്ക് ഈശോ തന്ന ദാനമായ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നട്ടെല്ലാണ്. എൻ്റെ മക്കളെ ആ നട്ടലിന് പരിപോഷിപ്പിക്കപ്പെടാൻ കുറേ ആത്മീയ പോഷണങ്ങൾ ആവശ്യമുണ്ട്. അതിലൊന്നാണിത്. മക്കൾ ഫോൺ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപിടിച്ച് നടക്കുന്ന പോലെ തന്നെ ഇതിനൊന്ന് ചേർത്ത് പിടിച്ചോണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടുപോലെ എല്ലാം അസ്ഥിരമായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ സ്ഥിരത നൽകുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ സ്നേഹവും അവിടുത്തെ സാന്നിധ്യവുമാണ്. അത് നമുക്ക് തിരുസഭ പകർന്നു തരുന്ന ഒരു മാർഗമാണ് ഈ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക പദ്ധതിയുടെ ലിഖിത രൂപം. അതിനെ ദൈവികമാക്കുന്ന ഘടകമാണ് ദൈവനിവേശനം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ദൈവനിവേശം എന്ന് പറഞ്ഞാൽ ഒച്ചുകൂടെ നമ്മൾ ഒന്ന് പിന്നെ ലാബറേറ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ദൈവനിവേശം എന്ന് പറഞ്ഞാൽ 4 വസ്തുതകളാണ് പ്രധാനമായും സഭ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 1, പരിശുദ്ധ റൂഹായുടെ വ്യക്തമായ പ്രചോദനം. ഈ ഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളും എഴുതാൻ ആരൊക്കെ ഇരുന്നോ അവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് നോക്കിയപ്പോൾ അവർ നല്ല ഭയങ്കര വിദ്യാഭ്യാസമുള്ള സമൂഹത്തിലായിരുന്നു, അവർക്ക് നല്ല ഇതൊക്കെയുണ്ട്, ഒരു ആർജവത്വമൊക്കെ ഉണ്ട്, കണ്ടാൽ പേഴ്സണലി അവർക്കും അതാണ് റൂഹ കൊടുത്തത്. അല്ല, വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ എഴുതാൻ ദൈവം ആരെയൊക്കെ മാറ്റിയെത്തി അവർക്കൊക്കെ പരിശുദ്ധ റൂഹയുടെ വ്യക്തമായ പ്രചോദനം ലഭിച്ചിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ റൂഹ പ്രചോദിപ്പിച്ചത് കൊണ്ട് തന്നെ എന്താണ് 2-ാമത്തെ കാര്യം? ദൈവം ആഗ്രഹിച്ചത് മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളൂ. ദൈവം പറയാൻ ആഗ്രഹിച്ചത് മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3-ാമത്തെ കാര്യം എന്താണ്? ദൈവം പറയാൻ ആഗ്രഹിച്ചത് മാത്രമേ ഇതിലുള്ളൂ എന്നുള്ളതിനാൽ ദൈവികമായ വിഷയങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് തെറ്റ് പറ്റില്ല, തെറ്റ് പറ്റാറില്ല. ദൈവികമായ വിഷയം, ശരിയായ പ്രബോധനം ശരിയായി മനസ്സിലാക്കാൻ എനിക്ക് നല്ല ഉറപ്പോടുകൂടി ബൈബിളിനെ സമീപിക്കാം. 4-ാമത്തെ കാര്യം എന്താണ് ദൈവനിവേശനത്തിൽ? വിശുദ്ധ ഗ്രന്ഥം രചിക്കാൻ വേണ്ടി ആരൊക്കെ പങ്കാളികളായോ അവരുടെയൊക്കെ തനത് ഭാഷാ ശൈലിയും ദൈവശാസ്ത്ര ചിന്തകളും ഒക്കെ ഈ രചനകളിൽ, അവരുടെ എഴുത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് സഭ ദൈവനിവേശനം എന്ന് പറയുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. 1-ാമത്തെ എന്താണ്? പരിശുദ്ധ റൂഹായുടെ വ്യക്തമായ പ്രചോദനം. 1, അപ്പോൾ പരിശുദ്ധ റൂഹ പ്രചോദിപ്പിച്ചതുകൊണ്ട് തന്നെ ദൈവം പറയാൻ ആഗ്രഹിച്ചവ മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ദൈവികമായ വിഷയങ്ങളിലെ പ്രബോധനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് തെറ്റ് പറ്റില്ല. 4-ാമത്തെ കാര്യം, എഴുതാൻ ആരൊക്കെ സഹായിച്ചുവോ അവരുടെ സ്വന്തമായ ഭാഷാ ശൈലിയും ദൈവശാസ്ത്ര ചിന്തകളുമൊക്കെ ഈ രചനകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ദൈവനിവേശിതം എന്ന് പറയുമ്പോൾ ഈ 4 കാര്യങ്ങളാണ് സഭ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്ന കാര്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടായിരുന്നു മൂലഗ്രന്ഥത്തോട് വിവർത്തനങ്ങൾ പലതും വന്നു അല്ലേ. ഇപ്പോൾ എനിക്കൊരു പുസ്തകം കിട്ടി, ഞാനതിൻ്റെ എൻ്റെ ഇഷ്ടാനുസരിച്ച് എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മൂലഗ്രന്ഥത്തോട് വിശ്വസ്തതയൊന്നും ഉണ്ടാകത്തില്ല. ഇംഗ്ലീഷിലെ നല്ലൊരു ക്ലാസിക്കൽ ടെക്സ്റ്റ് ഞാനിതെടുത്ത് മലയാളത്തിൽ ചവർ പോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചാൽ എനിക്കതിനോട് വിശ്വസ്തത ഉണ്ടാകില്ല. മൂലഗ്രന്ഥത്തോട് വിശ്വസ്തത പുലർത്തുന്ന വിവർത്തനങ്ങൾക്കാണ് സഭ അംഗീകാരം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അംഗീകരിച്ചിട്ടുള്ള 73 പുസ്തകങ്ങളാണ് നമ്മുടെ ബൈബിളിൽ ചേർത്ത് വച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ
ഈശോയെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച്, റൂഹായെക്കുറിച്ച്, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച്, എൻ്റെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് എനിക്ക് പഠിക്കാനും അറിയാനും സംശയം ദൂരീകരിക്കാനും ഉണ്ടെങ്കിൽ പല പല വ്യാഖ്യാനങ്ങളിലേക്കല്ല പോകേണ്ടത്, സഭയിലേക്ക് വരിക. സഭയിൽ വന്ന് അമ്മയുടെ അടുക്കൽ നിന്ന് വിശ്വാസത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഈ ദൈവനിവേശനം ദൈവത്തിൻ്റെ പ്രവൃത്തിയാകയാൽ നമുക്ക് ചുരുക്കി കാച്ചിക്കുറുക്കി എന്നാ പറയാം, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ആരാണ്? ദൈവമാണ്, നിത്യനായ ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താവ്. കാരണം താൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തൻ്റെ റൂഹായെ അയച്ച് തെറ്റുപറ്റാത്ത വിധത്തിൽ മാനുഷിക ഉപകരണങ്ങളുടെ എല്ലാ കഴിവുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയുടെ ചരിത്രം നമുക്ക് വെളിപ്പെടുത്തുന്നു. സോ ഹു ഈസ് ദ ഓതർ ഓഫ് ബൈബിൾ? അവർ ഇറ്റേണൽ ഗോഡ് ഈസ് ദ ഓതർ ഓഫ് ഹോളി ബൈബിൾ. നിത്യനായ ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കിയാൽ, ഇങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, വിശുദ്ധ ഗ്രന്ഥം ഏതെങ്കിലുമൊക്കെ കുറേ ചരിത്രം പറയാനോ, കുറേ മനുഷ്യരുടെ സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ചോ അവരുടെ യുദ്ധ നേട്ടങ്ങളെക്കുറിച്ചോ ഒക്കെ പറയാനോ ഒന്നുമല്ല പ്രധാനമായിട്ടും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുക. എന്താണിത്? എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ എന്നെ ദൈവത്തിലേക്ക് ചേർത്ത് നിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഏത്? വിശുദ്ധ ഗ്രന്ഥം. ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നു. ഈ സംസാരിക്കുന്ന കാര്യം അത് ശ്രദ്ധിക്കണം കേട്ടോ. ദൈവം എന്നോട് സംസാരിക്കുന്നു. ദൈവം ആരോടൊക്കെയോ അല്ല, ദൈവം ഏതൊക്കെയോ സമൂഹത്തോടല്ല, ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നു. ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഈ ഗ്രന്ഥം തുറന്നിട്ട് നമുക്ക് പള്ളിയിലൊന്നും വരാൻ പറ്റാതെ, കുർബാനയിലൊന്നും പങ്കെടുക്കാതിരിക്കാൻ ഇരിക്കുന്ന സാഹചര്യമാണല്ലോ. ഈ ഗ്രന്ഥം തുറന്നിട്ട് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ ഒരു പാരഗ്രാഫെങ്കിലും ഒന്ന് വായിച്ചു തരും, ഉണ്ടോ? എനിക്ക് നിങ്ങളെയൊക്കെ, നിങ്ങളുടെ മുഖത്തെയൊക്കെ, എക്സ്പ്രഷനൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധ്യമല്ല, പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രതി ഞാൻ ദൈവതിരുനാമത്തിന് നന്ദി പറയുകയാണ്. ഇല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പ്രഭാതത്തിൻ്റെ താക്കോലും പ്രദോഷത്തിൻ്റെ സാക്ഷിയുമായിട്ട് നമ്മളിതിനെ സ്വീകരിക്കണം കേട്ടോ. എൻ്റെ ദിവസത്തിൻ്റെ പ്രഭാതം തുറക്കുന്ന താക്കോലായി ഈ വചനം എൻ്റെ ദിവസത്തിൽ, എൻ്റെ ദിവസത്തിൻ്റെ പ്രദോഷം അതിൻ്റെ അവസാനത്തിൽ അതിൻ്റെ വാതിൽ അടയ്ക്കുന്ന, കുറ്റിയിട്ട് എന്നെ ഭദ്രമാക്കുന്ന സാക്ഷിയായും ഞാൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഉപയോഗിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഞായറാഴ്ച പരിശുദ്ധ ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ എഴുന്നേറ്റ് ഉടനെ എടുത്ത് ഇന്നലെ ആരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് അല്ലേ നോക്കേണ്ടത്, ആരുടെ ഒക്കെ മിസ് കോൾ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് എത്ര ലൈക്കുണ്ട്, ഷെയറുണ്ട്, അതൊന്നുമല്ല. നമുക്ക് ആദ്യം കുരിശു വരച്ചിട്ട്, നെറ്റിയെ കുരിശു വരച്ചിട്ട് ഈ ദൈവനിവേശിത ഗ്രന്ഥത്തെ സ്പർശിക്കാൻ കഴിയണം, തുറക്കാൻ കഴിയണം, ഒന്ന് ചുംബിക്കാൻ കഴിയണം. ദൈവം എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്തെന്നൊന്ന് വായിക്കാൻ കഴിയണം. വായിക്കും തോറും, വായിക്കും തോറും, ശ്രവിക്കും തോറും, ശ്രവിക്കും തോറും വിശ്വസിക്കാനും സ്നേഹിക്കാനും രൂപാന്തരീകരിക്കപ്പെടാനും എന്നെ സഹായിക്കുന്ന ദൈവനിവേശിത ഗ്രന്ഥമാണ് ഇത്. അപ്പോൾ നമ്മൾ ചില അർത്ഥങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനുണ്ട്. വിശുദ്ധ ലിഖിതത്തിന് സഭ പഠിപ്പിക്കുന്ന പ്രകാരം, നമ്മുടെ മതബോധന ഗ്രന്ഥപ്രകാരം അഞ്ചർത്ഥങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. അഞ്ചർത്ഥങ്ങളുണ്ട്, അഞ്ച് തലത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ ഭാഗത്തിനും കൊടുക്കാനുണ്ട്. ഞാൻ നമുക്കതൊരു ഒരു ഒരു വചനം എടുത്തു വെച്ച് അതിൻ്റെ ഉദാഹരണം എടുത്തുകൊണ്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23:46 ഒന്നെടുത്ത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി കേട്ടു പോകാതെ, കേട്ടും കണ്ടു, യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ പോലെ കണ്ടു, കേട്ടു, തൊട്ടു, അതൊക്കെയാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ തുടിച്ചു നിൽക്കുന്ന ജീവൻ്റെ വചനം. അപ്പോൾ അത് കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രഘോഷിക്കുകയാണ്. അപ്പോൾ കേട്ട് മാത്രം പോവാതെ കാണുക, തൊടുക, ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ കയ്യിലെടുത്ത് ലൂക്കായുടെ സുവിശേഷം 23:46 വചനം ഒന്ന് വായിക്കുകയാണെങ്കിൽ, എന്താ പറയുക, നമുക്കറിയാം 23 എന്നൊക്കെ പറയും സുവിശേഷത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തി. അവസാനമൊക്കെ എന്നെ സമഗീഷയുടെ പീഡാനുഭവം മരണമൊക്കെയാണ്. അവിടെ പറയുന്നതാണ്, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ
സമർപ്പിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിന് ഒന്നാമത് കൊടുക്കുന്ന അർത്ഥം എന്താണ്? വാച്യാർത്ഥം. ആ വാക്യത്തിനും ആ വാക്കുകൾക്കും കൊടുക്കുന്ന അർത്ഥം, അതാണ് വാച്യാർത്ഥം. ലിറ്ററൽ സെൻസ് അല്ലേ, ലിറ്ററൽ മീനിങ്. ആ ഒരു വാക്യത്തിനും അതിലെ വാക്കുകൾക്കും ആ നമ്മുടെ ഭാഷയിലുള്ള അർത്ഥം. അപ്പം ഈ വാക്യം എന്താണ്? പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. വളരെ വ്യക്തമാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഈ വാച്യാർത്ഥം വളരെ വ്യക്തമാണ്. ഈശോക്കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് മലയാളത്തിൽ വളരെ തെള്ളത്തെളിവായിട്ട് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ ഭാഗവും എല്ലാ അർത്ഥങ്ങളും മറ്റെല്ലാ അർത്ഥങ്ങളും ഈ വാച്യ അർത്ഥത്തിൽ അധിഷ്ഠിതമാണ്. വാക്യ ഇതിൻ്റെ വാക്യ ശൈലിയിലുള്ള അർത്ഥത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ബാക്കി അർത്ഥങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക. അപ്പോൾ ഏറ്റവും ബേസായിട്ട് നിൽക്കുന്ന അർത്ഥം വാച്യാർത്ഥം ആണ്. അപ്പം അതാ പറയാം, ഇപ്പം നിങ്ങൾ ഇങ്ങനെ CBSEയിൽ ICSEയിലൊക്കെ പഠിക്കുന്നു, ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്നു, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ജസ്റ്റ് ഫോർ ജോക്ക് ഇങ്ങനെ ശുശ്രൂഷി ലേഖനം വായിക്കാൻ നിന്നപ്പോഴേ ഇങ്ങനെ കുറേ ഇന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം, കുറുന്തുസുകാരുടെ ലേഖനം വായിച്ചപ്പോഴത്തേക്കും കുറേ ഇന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം. ഇപ്പം മലയാളം ശരിയായിട്ട് അറിയാൻ പറ്റാതെ പോയതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പം നമ്മുടെ ഭാഷ ശരിയായിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാൻ അത്യാവശ്യമാണ് കേട്ടോ. അപ്പം മാതൃഭാഷയിൽ വായിക്കുമ്പോഴാണ് ആ ഒരു ഹൃദ്യത നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുക. അപ്പോൾ അതിനും കൂടി ഒന്ന് ശ്രദ്ധിച്ചോണം. മലയാള ഭാഷ കൃത്യമായിട്ട് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി വായിക്കാനും കൂടെ ഒന്ന് ശ്രമിച്ചോണം കേട്ടോ, ഇല്ലെങ്കിൽ അതിനുള്ള സഹായം തേടാം. രണ്ടാമത്തെ അർത്ഥം നമുക്ക് ഈ വചനം തന്നെ എടുക്കാം. പിതാവേ, അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആധ്യാത്മിക അർത്ഥമാണ് നമുക്ക് അടുത്തതായിട്ട് കാണാനുള്ളത്, സ്പിരിച്വൽ സെൻസ്. അപ്പം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഓരോ കാര്യത്തിനും നമ്മുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു കാര്യം തരാനുണ്ട്. നമ്മുടെ ആധ്യാത്മിക മനുഷ്യനെ വളർച്ചയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം ഓരോ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിനും തരാനുണ്ട്. അതാണ് ആധ്യാത്മിക അർത്ഥം. ഇപ്പം ഈ വചനത്തിൻ്റെ ആധ്യാത്മിക അർത്ഥം എന്താണ്? പിതാവേ, അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് യേശു പറഞ്ഞ ആ വാക്യത്തിൻ്റെ ആധ്യാത്മിക അർത്ഥം എന്താണ്? യേശു തൻ്റെ പീഡാസനത്തിൻ്റെ മൂർദ്ധന്യത്തിലായിരിക്കുകയാണ് അല്ലേ, ഒരു ഒരു ഒരൊച്ച മനുഷ്യനായിട്ട് കുരിശിലിങ്ങനെ കിടക്കുകയാണ്. അപ്പം എന്താ പറയുക, എല്ലാം തീർന്നു എന്ന് തോന്നുന്നിടത്ത് അല്ലെ, ഒരു ഒരു ക്രിസ്ത്യാനി ഒരു കാത്തലിക്കിനെ സംബന്ധിച്ച് എല്ലാം അട്ടർ ഫെയിലിയർ ആണെന്ന് വിചാരിക്കാൻ തോന്നുന്നിടത്ത് എന്നാ ചെയ്തേക്കണം? അവൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, അവൻ നിരാശനാവുകയല്ല, അവൻ സൂയിസൈഡ് ചെയ്യുകയല്ല, അവൻ ഒളിച്ചോടുകയല്ല, അവൻ രോഷാകുലനാവുകയല്ല, അവൻ തച്ചുടക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ എല്ലാവർക്കും നേരെ വാക്ശകാരങ്ങൾ ഉതിർക്കുകയല്ല. എന്താ വേണ്ടേ ക്രിസ്ത്യാനി ചെയ്യേണ്ടത്? എന്താ യേശു കാണിച്ചു തന്ന ഇതാണ്, പിതാവേ നിൻ്റെ കരങ്ങളിൽ എന്നെ ഞാൻ സമർപ്പിക്കുന്നു, ദൈത്തറ്റ എത്തിയിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും എനിക്കറിയില്ല, എനിക്ക് കുടിക്കാൻ പറ്റുമെന്നറിയില്ല, ഇനി ഞാൻ ഇനി ജീവിച്ചിരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. ഈ അവസ്ഥയിൽ എല്ലാം തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നിടത്തും യു ആർ ദയർ. അങ്ങനെ ഒരാൾ ഉറപ്പുണ്ടെന്നുണ്ടാണല്ലോ ഈശോ വിളിച്ചത് അല്ല, അല്ലെങ്കിൽ പിതാവ് ഉണ്ടെന്നൊന്നും ഉറപ്പില്ലെങ്കിൽ ഈശോ വിളിക്കൂല. പിതാവോടൊന്നും ആ പിതാവ് കൈനീട്ട് നിൽക്കുകയാണെന്നും കാത്തു നിൽക്കുകയാണെന്നും ഉറപ്പുണ്ടായിരുന്നത് കൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അതെ പ്രിയപ്പെട്ട മക്കൾ, അതാണ് ആധ്യാത്മിക അർത്ഥം. നമ്മുടെ എല്ലാ ക്രൈസിസിൻ്റെ അറ്റത്ത് മാറി നിപ്പുണ്ട്, നമ്മുടെ പിതാവ് നിപ്പുണ്ട്. നമ്മളെ അങ്ങ് നശിപ്പിച്ച് കളയാനായിരുന്നെങ്കിൽ എന്തിനാ മക്കളെ നമ്മളെ സൃഷ്ടിച്ചത്? നമ്മളെ നമ്മുടെ പാപത്തിൻ്റെ അല്ലെങ്കിൽ തെറ്റിൻ്റെ നമ്മുടെ ബലഹീനതകളുടെ വഴികളിലേക്ക് അങ്ങ് വിട്ടു തള്ളാനായിരുന്നെങ്കിൽ അവൻ എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്? അവനെന്നും വഴിയോരത്ത് കണ്ണിമയ്ക്കാതെ കൈനീട്ടി കാത്തു നിൽക്കുന്ന ആ ധൂർത്തനായ പിതാവ് തന്നെയാണ്, സ്നേഹത്തിൻ്റെ ധൂർത്തനായ പിതാവ്. അപ്പോൾ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ വാക്യം നമുക്ക് നൽകുന്ന ആധ്യാത്മിക അർത്ഥം. അപ്പം അങ്ങനെ ഓരോ വാക്യത്തിനും ഒരു ആധ്യാത്മിക അർത്ഥമുണ്ട്. വാച്യാർത്ഥം മനസ്സിലാക്കി, ആധ്യാത്മിക അർത്ഥം മനസ്സിലാക്കി, പ്രതീകാത്മക അർത്ഥത്തിലേക്ക് വരണം. സിംബോളിക് സെൻസ്, സിംബോളിക് മീനിങ്. ബൈബിളിലെ ഓരോ കാര്യത്തിനും ഒരു പ്രതീകാത്മക അർത്ഥം. നിങ്ങൾ ആ പ്രശസ്തമായ ദുഃഖവെള്ളിയിൽ ആ പാട്ട് കേട്ടിട്ടില്ലേ, മരത്താലേ വന്ന പാപങ്ങൾ മരത്താലേ മായ്ക്കുവാനായി മരത്തിന്മേൽ ആർത്തനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. എന്താ സംഭവിച്ച ആദിയിലേ? മരത്തിൽ കൂടി, മരത്തിൻ്റെ പഴത്തിൽ കൂടി പാപം ചെയ്ത് ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റാൻ മറന്നുപോയ, ധിക്കരിച്ചു പോയ ആദം ഹവ്വ. ആരാ ധിക്കരിച്ചു പോയ? ആദം ഹവ്വ എന്ന് പറഞ്ഞാൽ രണ്ടുപേരാണോ? മനുഷ്യരാശിയുടെ മുഴുവൻ വഴിതെറ്റലിൻ്റെ തുടക്കമായിരുന്നു അവിടെ.
മരത്തിലൂടെ വന്ന ആ പാപത്തെ മരത്തിലേക്ക് സ്വയം സമർപ്പിച്ച് മരം കൊണ്ട് തന്നെ അനുസരണത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറി സ്വയം സമർപ്പണം നടത്തി ഈശ്വ തിരിച്ചു പിടിച്ചു. ഏത് ദൈവതിരു മനസ്സിനോടുള്ള അനുസരണത്തിലൂടെ രക്ഷ. അന്ന് നഷ്ടപ്പെട്ട ദൈവിക ജീവൻ ഈ മരത്തിലേക്ക് സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് അവൻ അനുസരണമുള്ളവനായി തിരിച്ചു പിടിച്ചു നഷ്ടപ്പെട്ട ദൈവിക ജീവൻ. ഇതാണ് പ്രതീകാത്മകം. ഇവിടെ നമ്മൾ പഴയ നിമിത്തത്തിൽ കാണുന്നുണ്ട് ചെങ്കടൽ കടക്കുന്നത്. എന്താണത്? ഈശോയുടെ ജീവിതം തന്നെയാണത്. ഈശോയുടെ ജീവിതത്തിലേക്ക് മാമോദിസ വഴി പ്രവേശിക്കുന്ന ഒരാൾ ഈ പാപത്തിൻ്റെ കടൽ കടന്ന് ഉത്ഥാന അനുഭവത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ധാരാളം പ്രതീകാത്മക അർത്ഥങ്ങൾ ബൈബിളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സിംബോളിക്കൽ സെൻസ്. അടുത്തതായി ധാർമ്മിക അർത്ഥം, മോറൽ സെൻസ്. നമ്മൾ ആ വാക്യത്തിൽ എങ്ങനെ കണ്ടെത്താൻ കഴിയും? പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള അത്, ആ വാക്യത്തിൽ നമ്മൾ കണ്ടെത്തുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങളുണ്ടാകും കേട്ടോ. ആ ഞാൻ മാമോദിസ സ്വീകരിച്ചു, കുർബാന സ്വീകരിച്ചു, കുമ്പസാരിച്ചു, പള്ളിയുണ്ട്, അച്ഛനുണ്ട്, ഞാൻ മാതാപിതാക്കളുണ്ട്, വേദപാഠം പഠിച്ചിട്ടുണ്ട്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശു കൊടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. എന്താണത്? ക്രിസ്ത്യാനിയുടെ അവകാശമായ സഹനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണത്. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്നേ, വേദന ഉണ്ടാകുന്നേ, നഷ്ടപ്പെടലുകൾ ഉണ്ടാകുന്നേ, വിരഹങ്ങൾ ഉണ്ടാകും, മരണങ്ങൾ ഉണ്ടാകുന്നേ, ആപത്ത് അപകടങ്ങൾ, രോഗങ്ങൾ ഒക്കെ ഉണ്ടാകുന്നേ. എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ ചെയ്യുമ്പോൾ ആഹാ, ഞാൻ ഇത്ര നാൾ പ്രാർത്ഥിച്ചു, കുർബാനയ്ക്ക് പോയി, കുമ്പസാരിച്ചു, ദൈവം എന്നെ കേട്ടോ, ഇനി എനിക്ക് എൻ്റെ വഴി ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വഴി. കുടി ആരംഭിക്കാം, ലഹരികൾ ആരംഭിക്കാം, എൻ്റെ ഇഷ്ടമുള്ള വഴികൾ ആരംഭിക്കാം, അഴിമതികൾ ആരംഭിക്കാം, അക്രമങ്ങൾ, നിരീശ്വരവാദിയാകാം. ധാർമ്മികത വിട്ടുകളിക്കാൻ ക്രിസ്ത്യാനിക്ക് അനുവാദമില്ല. ഏത് പ്രശ്നത്തിൻ്റെയും വേദനയുടെയും അറ്റത്ത് ഞാൻ പറയേണ്ട വാക്യമാണിത്, പിതാവേ, അങ്ങിൽ ആശ്രയിക്കുകയാണ് എനിക്ക് കരണീയം, കാരണം നിൻ്റെ കയ്യിൽ എൻ്റെ ആത്മാവ് സുരക്ഷിതമാണ്, നിൻ്റെ കൈക്ക് വെളിയിൽ ഞാൻ സുരക്ഷിതനല്ല. അതാണ് ധാർമ്മികത. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കെല്ലാം നന്നാണ് പ്രിയപ്പെട്ടവരെ. അല്പ അകലുന്നതനുസരിച്ച് ആ നന്നിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും. അവിടെ എനിക്ക് ധാർമ്മികതയ്ക്ക് പകരം അധാർമ്മികത വിളമ്പി കൊടുക്കേണ്ടി വരും. സോ ഈ ധാർമ്മികാർത്ഥം ഇവിടെ എന്താണ് സൂചിപ്പിക്കുക? ചേർന്ന് നിൽക്കുക പിതൃഹൃദയത്തോട്. നിനക്ക് എവിടെയും വീഴ്ചയുണ്ടാവില്ല. വീഴുന്നു തോന്നുമ്പോഴും ചേർന്ന് നിന്നോളുക. അഞ്ചാമത്തെ അർത്ഥം സനാതനമായ അർത്ഥം, അനഗോജിക്കൽ സെൻസ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുക? പിതാവ് അല്ലേ നമ്മൾ ആദ്യം കണ്ടില്ലേ, ആ മാസ്റ്റർ പീസ്. പിതാവിൻ്റെ ഹൃദയത്തിലായിരുന്നു നമ്മൾ. നമ്മളെ സൃഷ്ടിച്ചിട്ട് പറയാണ് നന്നായിരിക്കുന്നു. ആ പിന്നെ അങ്ങ് കുറേ കാലം ഭൂമിയിൽ ജീവിച്ചോട്ടാണോ? അല്ല. എന്താണ്? തിരിച്ച ഹൃദയത്തിൽ ചെല്ലാനുള്ളതാണ് എനിക്ക് കേട്ടോ. എൻ്റെ സ്വർഗവസതി, എൻ്റെ ആത്യന്തിക ലക്ഷ്യം എൻ്റെ പിതാവിൻ്റെ ഹൃദയം, ആ ഹൃദയം ആയിരിക്കുന്ന സ്വർഗം, അവിടേക്ക് എത്തിച്ചേരാനുള്ളതാണ്. അപ്പോൾ എൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈ പിതാവെ അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു പറയുമ്പം എന്താണ് എൻ്റെ ആത്യന്തിക ലക്ഷ്യം? പിതാവിൻ്റെ ഹൃദയത്തിലേക്കുള്ള തിരിച്ച് പ്രവേശനം, സ്വർഗീയ പ്രവേശനം. നമ്മുടെ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഒരു അപകടം നിത്യതയെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ടതാണോ എന്നൊരു സംശയമുണ്ട്. ഇതിനപ്പുറം എനിക്കൊരു ജീവിതമുണ്ടെന്നും അതെൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഭവനത്തിൽ ചെല്ലേണ്ടതുള്ളതാണെന്നുമുള്ള ഒരു ചിന്ത നഷ്ടപ്പെട്ടതാണോ പലപ്പോഴും കുറേയേറെ പ്രശ്നങ്ങൾക്ക് കാരണമായി തീർന്നെന്നുള്ളൊരു തോന്നലുണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മളെ നയിക്കേണ്ട ആത്യന്തികമായ ചിന്ത എൻ്റെ സ്വർഗീയ പ്രവേശം. അപ്പം ഇനി ഈ അഞ്ചർത്ഥങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം ബൈബിൾ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത്. വാച്യാർത്ഥം, ആധ്യാത്മികാർത്ഥം, പ്രതീകാത്മകാർത്ഥം, ധാർമ്മികാർത്ഥം, സനാതനമായ അർത്ഥം. ഈ അർത്ഥങ്ങളിലൂടെ ദൈവത്തിൻ്റെ സന്ദേശം നമുക്ക് അവിടുന്ന് വ്യക്തമാക്കി തരും. ഇതിലേതെങ്കിലും ഒരു അർത്ഥം മേ ബി ചിലപ്പോൾ നമ്മളെ വളരെ സ്പെസിഫിക് ആയിട്ട് ടച്ച് ചെയ്തെന്നും ഇരിക്കും. എപ്പോഴാണ് ഇത് വല്ലപ്പോഴും എടുത്ത് പൊടിതട്ടി കുടുംബ കൂട്ടായ്മയ്ക്ക് വരുമ്പം പറഞ്ഞതുകൊണ്ട് ഭാഗം വായിക്കാൻ എടുക്കുമ്പോൾ അല്ല കേട്ടോ. എൻ്റെ നിത്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി ഇത് നിലനിൽക്കുമ്പോൾ ഞാൻ എടുക്കുകയും ചുംബിക്കുകയും വായിക്കുകയും ശ്രവിക്കുകയും ധ്യാനിക്കുകയും ജീവിക്കുകയും പ്രത്യുദ്ധരിക്കുകയും ചെയ്യുമ്പോഴാണ് സന്ദേശം എനിക്ക് സ്വന്തം. ഇല്ലെങ്കിൽ ഈ ചേമ്പിലെ തെറിച്ച് വെള്ളം പോലെ ഉരുണ്ടങ്ങ് പോകും. ഞാനും ഇതുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ബൈബിൾ വായിച്ചവരും അടുത്തായിട്ട് എല്ലാമൊന്നും എനിക്ക് മനസ്സിലായെന്ന് പറയണമെന്നില്ല. അപ്പോൾ അതിനൊരു വ്യാഖ്യാനം ലഭിച്ചാലാണ് അതിൻ്റെ സന്ദേശങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ ആരാണ് വിശുദ്ധ ഗ്രന്ഥത്തെ ശരിയായി വ്യാഖ്യാനിക്കേണ്ട ആൾ?
എവിടെ നിന്നാണ് നമുക്ക് ശരിയായ ഒരു വ്യാഖ്യാനം ലഭിക്കുക? നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ടോക്ക് ഭയങ്കര ഇഫക്റ്റീവാണ്, ഭയങ്കര പവർഫുള്ളാണ്, അത് കേട്ടിരിക്കണം കേട്ടോ. പള്ളിയിലെ പ്രസംഗത്തിൽ പോലും ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. കേൾക്കേണ്ട ടോക്ക്. താൽക്കാലികമായ ഒരു വൈകാരിക ഉദ്ദീപനം സൃഷ്ടിക്കാനായിട്ട് ആർക്കും കഴിയും. പക്ഷേ സഭയാണ്, സഭയെയാണ് പരിശുദ്ധ റൂഹ തൻ്റെ ദൈവനിവേശനത്താൽ എഴുതപ്പെട്ട ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ നിക്ഷേപം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭയാണ് യഥാർത്ഥ സൂക്ഷിപ്പുകാരിയും യഥാർത്ഥ സത്യസന്ധമായ വ്യാഖ്യാനം പകർന്നു നൽകുന്ന ആളും. അതുകൊണ്ട് വചനമെനിക്ക് ജീവിതബന്ധിയാകണമെങ്കിൽ, ദൈവിക വെളിപാടിൻ്റെ സാരാംശം എൻ്റെ ജീവിതത്തിന് ലഭ്യമാകണമെങ്കിൽ, രക്ഷയിലേക്ക് എനിക്ക് നടന്നു കയറണമെങ്കിൽ, ഞാൻ സമീപിക്കേണ്ടത് തിരുസഭ മാതാവിനെ തന്നെയാണ്. അവിടെയും ഇവിടെയും അല്ല. അപ്പോൾ ഈ വ്യാഖ്യാനത്തിന് മൂന്ന് കാര്യങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഭ നമ്മളെ പഠിപ്പിക്കുന്നതനുസരിച്ച് മൂന്ന് പ്രത്യേകമായ പോയിന്റുകൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞു 73 പുസ്തകങ്ങളാണ് ഏതാണ്ട് 1000 വർഷങ്ങളിലൂടെ പലരെ കൊണ്ട് ദൈവാത്മാവ് എഴുതിപ്പിച്ചതാണ്. പക്ഷെ അവരെല്ലാവരും ചെയ്തത് ഒരേ ഒരു കാര്യമാണ്, എന്താണ്? ദൈവം പറയാൻ ആഗ്രഹിച്ചത് ആണ് എഴുതിയത്. ഓരോരുത്തരുടെയും സ്വന്തം വികാര വിചാരങ്ങളല്ല. ദൈവം എന്ത് പറയാൻ ആഗ്രഹിച്ചു അത് അവരുടെ മാനുഷികമായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ എഴുതി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ്റെയും ഉള്ളടക്കത്തിലും ഐക്യത്തിലും ശ്രദ്ധ പതിപ്പിക്കണം. ഞാനൊരു പ്രത്യേക ഭാഗം അതിൽ നിന്നിങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിന് പ്രത്യേകമായ ഒരു തനി വ്യാഖ്യാനം കൊടുക്കുകയല്ല. ദൈവം ഈ വിശുദ്ധ ഗ്രന്ഥം 73 പുസ്തകങ്ങളിൽ കൂടെയും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് വേണം ഞാൻ വ്യാഖ്യാനം കൊടുക്കാനായിട്ട്. ഞാൻ മീൻസ് ഐ മീൻ സഭയുടെ ഭാഗത്തു നിന്നുകൊണ്ട് പറയുകയാണ്, സഭ വ്യാഖ്യാനിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ഭാഗം പെറുക്കി പെറുക്കി എടുത്തില്ല. രണ്ടാമത്തെ കാര്യം, സഭ മുഴുവൻ്റെയും സജീവ പാരമ്പര്യത്തിലൂന്നിയ വ്യാഖ്യാനമാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നമ്മൾ കണ്ടു യോഹന്നാൻ ശ്ലീഹായുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടേ, ഈശോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതാൻ പോയാലേ ഈ ലോകത്തിലെ ഗ്രന്ഥമൊന്നും മതിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ എഴുതിയിട്ടുള്ളൂ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ ലഭിച്ചു? അതൊക്കെ നഷ്ടപ്പെട്ടു പോയോ? എഴുതി വെക്കാൻ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയോ? ഒരിക്കലുമില്ല. അതാണ് സഭയുടെ സജീവമായ പാരമ്പര്യത്തിൽ ഇന്നും ഉൾച്ചേർന്നിരിക്കുക. ആദിമസഭ ശ്ലീഹന്മാരിലൂടെ, പിന്തുടർച്ചക്കാരായ മെത്രാന്മാരിലൂടെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് അങ്ങ് വരെ തുടരും കേട്ടോ. ഈ പുറത്തൂടെ കാണുന്ന ഈ ബഹളങ്ങളൊക്കെ കണ്ട് ബലിപീഠത്തു നിന്ന് വലിച്ചിറക്കി ചോദ്യം ചെയ്തുകൊണ്ടോ, കേസെടുത്തതുകൊണ്ടോ, അല്ലെങ്കിൽ പള്ളിയെ രൂപഭേദം വരുത്തിയതുകൊണ്ടോ, അതാക്കിയതുകൊണ്ടോ ഇതാക്കിയതുകൊണ്ടോ ഒന്നും സഭ നിന്ന് പോവില്ല മക്കളെ. ലോകാവസാനം യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ വാക്ക് വീൺവാക്കല്ല. സോ ഈ കൈമാറ്റത്തിലൂടെ, ഈ തുടർച്ചയിലൂടെ സജീവ പാരമ്പര്യം ലോകത്തിൻ്റെ അവസാനം വരെയും അതിർത്തികൾ വരെയും നിൽക്കും. അപ്പോൾ ഈ സജീവ പാരമ്പര്യത്തിൽ ഊന്നി വേണം ഞാൻ വ്യാഖ്യാനം നടത്താനായിട്ട്. പാരമ്പര്യത്തിൽ നിന്ന് വേറിട്ടിട്ട് വചനത്തിന് തനിതായിട്ടുള്ളൊരു വ്യാഖ്യാനം, ഒറ്റയ്ക്കൊരു വ്യാഖ്യാനമില്ല. ഇത് രണ്ടും ഞാൻ പറഞ്ഞു, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. മൂന്നാമത്തെ കാര്യം, ക്രൈസ്തവ വിശ്വാസ പ്രബോധനങ്ങളെ അടിസ്ഥാനത്തിൽ വേണം വ്യാഖ്യാനിക്കാൻ. സഭയ്ക്കൊരു ഒരു പ്രബോധന അധികാരം, മജിസ്റ്റീരിയം, ഒരു പ്രബോധന അധികാരമുണ്ട്. സഭയുടെ പഠിപ്പിക്കലുകളുണ്ട്, സഭയുടെ വിശ്വാസ സത്യങ്ങളുണ്ട്, അതിനോട് ചേർന്ന് നിന്നിട്ട് വേണം വ്യാഖ്യാനിക്കാനായിട്ട്. അപ്പോൾ സഭ ഒന്ന് പഠിപ്പിക്കുന്നു, സഭ ഒന്ന് വിശ്വസിക്കാൻ നമ്മൾക്ക് പകർന്നു തരുന്നു, വചന വ്യാഖ്യാനം വേറൊരു വശത്തൂടെ പോകുന്നു. രണ്ട് വഴിക്ക് പോകുന്നതല്ല. സഭയുടെ വിശ്വാസ സത്യങ്ങളെയും പ്രബോധനത്തെയും ചേർന്ന് തൊട്ടുരുമി പോകുന്ന ബൈബിൾ വ്യാഖ്യാനമാണ് ആധികാരികമായിട്ടുള്ള വ്യാഖ്യാനം. ഇത് മൂന്ന് സംഭവിക്കുന്ന എവിടെയാണ്? തിരുസഭയിലാണ്. അതുകൊണ്ട് വചനത്തെ സ്നേഹിക്കുന്നവൻ സഭയെ സ്നേഹിക്കുന്നു, സഭയോട് ചേർന്ന് നിൽക്കുന്നവൻ വചനത്തിൻ്റെ അന്തസത്ത സ്വന്തമാക്കുന്നു. അവൻ്റെ മുൻപിൽ തുറന്നു കിടക്കുന്നത് സിയോനിലേക്കുള്ള രാജവീഥികളാണ്. ഏതാണ് ആ വീഥി? രക്ഷയുടെ വീഥി. നമുക്ക് ചുറ്റും പ്രത്യേകിച്ച് നിങ്ങൾ വർണ്ണശബളമായ സ്വപ്നങ്ങളോടെ, ഒത്തിരിയേറെ പ്രതീക്ഷകളോടെ ലോകത്തിലേക്ക് ഇറങ്ങുകയാണല്ലോ മക്കളെ. ഒരു കാത്തലിക് എന്ന നിലയിൽ എവിടെ ചെന്നാലും നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ, പറ്റണം. എല്ലാവരുടെയും കൂട്ടത്തിൽ നമ്മളിങ്ങനെ മുടിയൊക്കെ ആ സ്റ്റൈലിൽ വെച്ച്, ആ ഡ്രസ്സൊക്കെ ധരിച്ച്, ആ ഫോണൊക്കെ പിടിച്ച് എല്ലാവരെയും ഓക്കെ, മേ ബി എക്സ്റ്റേണലി ഡിഫറൻസ്, പക്ഷേ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവിടെ ആ വചനത്തിൻ്റെ ജ്വലനം അനുഭവപ്പെടണം, പരിശുദ്ധ റൂഹായുടെ ആളൽ അനുഭവപ്പെടണം, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കുടിവാഴുന്ന അനുഭവം മറ്റുള്ളവർക്ക് കിട്ടണം. എവിടെ ചെന്നാലും നീ വേറിട്ട് നിൽക്കണം. യു ആർ എ കാത്തലിക്. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാ. നീ ഈശോയുടെ രക്ഷാകരപദ, പിതാവിൻ്റെ രക്ഷാകരപദയിൽ ഉൾച്ചേർക്കപ്പെട്ടവനാ. വിശുദ്ധ ഗണമാണ്, രാജകീയ പുരോഹിത വംശമാണ്.
യു ഹാവ് എൻ ഐഡൻറ്റിറ്റി, ഒരു സ്വർഗീയ ഐഡൻറ്റിറ്റി ഉണ്ട് കേട്ടോ. അതിൻ്റെ മേലെ ചെളി പറ്റിക്കാനായിട്ട് വേറും നമുക്ക് വേണ്ട മക്കളെ. ഒക്കെ ഇന്നുണ്ട് നാളെ ഇല്ല, ഒക്കെ ഇന്നുണ്ട് നാളെ ഇല്ല. സുസ്ഥിരമായത്, ശാശ്വതമായത്, സനാതനമായത് എൻ്റെ ദൈവവും അവിടുത്തെ സ്നേഹവും അവിടുന്ന് വെച്ച് നിൽക്കുന്ന രക്ഷയും. അതിന് സഭ നമുക്ക് നൽകുന്ന മാർഗങ്ങളാണ് വിശുദ്ധ പാരമ്പര്യവും, അത് ആരാധനക്രമത്തിലൂന്നിയതാണ് വിശുദ്ധ പാരമ്പര്യം. ആരാധനക്രമമാണ് അതിൻ്റെ ഒരു വളരെ ശക്തമായൊരു ഒരു ഒരു പ്രത്യക്ഷീകരണ ഭാവം. ആരാധനക്രമവും വിശുദ്ധ ഗ്രന്ഥവും, അതിൽ രണ്ടിലും നമ്മുടെ ജീവിതത്തെ അങ്ങ് ഇഴുകിച്ചേർത്തുകൊണ്ട് നമുക്ക് രക്ഷയുടെ വക്താക്കളാകാം. എന്നെ തൊടുന്നവരും എന്നെ കാണുന്നവരും എന്നെ കേൾക്കുന്നവരും മിശിഹായി അനുഭവിക്കാൻ തക്കതും രൂപാന്തരീകരിക്കപ്പെട്ട ഒരു 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 ജീവിതം ഈ 12 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. ഇല്ലെങ്കിൽ ഇതാണ് രക്ഷയുടെ സമയം, ഇതാണ് സ്വീകാര്യമായ ദിവസം. നമുക്ക് ചേർന്ന് നിൽക്കാം പിതൃഹൃദയത്തോട്, പിതാവിൻ്റെ രക്ഷാകര പദ്ധതിയോട്, ഈശോയുടെ സ്നേഹത്തോട്, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹാഗ്നിയോട്. പരിശുദ്ധ അമ്മയും നമ്മുടെ കാവൽ മലാഖമാരും സകല വിശുദ്ധരും സ്വർഗീയ ദൂതരും നമ്മളെ അതിനെ സഹായിക്കട്ടെ. നമുക്കിതെല്ലാം ലഭിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ നമ്മുടെ മാക് ടി വിയിലൂടെയാണ്, അതിരൂപതയുടെ യൂട്യൂബ് ചാനൽ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ചെയ്യണം, വിശ്വാസ പ്രഘോഷത്തിൻ്റെ ഒരു വഴിയാണത് കേട്ടോ. അപ്പം സർവ്വവിധ പിന്തുണയും നൽകുക. മക്കൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ അനുവദിച്ച അവിടുത്തെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവിടുത്തെ വലിയ പരിപാലനം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ പരിശുദ്ധമായ ദിവസം അങ്ങയോടുകൂടി ആയിരിക്കുവാൻ, അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാൻ, അങ്ങ് വച്ചു നീട്ടുന്ന രക്ഷ അല്പം പോലും വ്യർത്ഥമാക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ 100 മടങ്ങ് സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ അവിടെ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഞങ്ങൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം രക്ഷയുടെ സുഗന്ധം പരത്തുന്നവരായിട്ട്, സ്വർഗീയ പരിമളങ്ങളായിട്ട് ഞങ്ങൾ രൂപാന്തരപ്പെടട്ടെ. അതിന് ഞങ്ങളുടെ വിശുദ്ധ പാരമ്പര്യവും തിരുവചനവും ഞങ്ങളെ സഹായിക്കട്ടെ, ഞങ്ങളിൽ ശക്തി നിറയ്ക്കട്ടെ. ഓരോ ആരാധനാക്രമ കർമ്മങ്ങളും ഞങ്ങളിലേക്ക് പരിശുദ്ധ റൂഹായുടെ പരിശുദ്ധത്വത്തിൻ്റെ ആവാസം നൽകുന്നതായി തീരട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ വാഞ്ചയോടെ കാത്തിരിക്കുന്നു. പരിശുദ്ധാമ്മ മാതാവേ, ഞങ്ങളുടെ വഴികളിലെല്ലാം അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുന്ന ദൈവഹൃദയത്തിന് സമ്പൂർണ്ണ സമർപ്പണം നടത്തുവാൻ, പ്രത്യുത്തരിക്കുവാൻ, അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ദൈവിക വെളിപാട് ഞങ്ങളിൽ പൂർണ്ണമായി തീരുവാൻ അമ്മ ഞങ്ങൾക്ക് പാഠം പഠിപ്പിച്ചു തരണമേ, പരിശീലനം നൽകണമേ, ഞങ്ങളെ തിരുത്തണമേ, ഞങ്ങളെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.